ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പടവലങ്ങ കൊണ്ടുള്ള ഒരു കറി കേട്ടോ. ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു പടവലങ്ങ കറി. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തോരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയ പടവലങ്ങ, ഒരു തക്കാളി, ഒരു മുറി നാളികേരം, രണ്ട് പച്ചമുളക്, ഒരു സവോള, അതാ പരിപ്പ് ഞാൻ കഴുകി വെച്ചു. ഇനി പടവലങ്ങ ഒന്ന് ചുരണ്ടി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതാ നടുക കീറി അതിൻ്റെ കുരുവൊക്കെ മാറ്റുക. അതിന് ശേഷം നമ്മൾ കായരിയില്ലേ, അതിന് വേണ്ടി കായ കീറണ പോലെ ഒരു മൂന്നാല് പ്രാവശ്യം കീറുക. എന്നിട്ട് നമ്മൾ ഉപ്പേരിക്ക അരിയണ പോലെ അരിയെ പക്ഷെ കുറച്ച് വലുതാക്കി അരിഞ്ഞോളൂ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ അരിയണം കേട്ടോ. അപ്പോൾ പടവലങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചു. ഇനി നമ്മൾ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ കീറി വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകി, ഒരു അര മുറി നാളികേരം, ചെറിയ മുറിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നാളികേരം നന്നായി അരച്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ മൺചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള അത് കഴിഞ്ഞ് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ട് വാടി നല്ലോണം ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഒന്ന് പച്ചച്ചോവ പോകണം, അത്രേ വേണ്ടൂ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ഒന്ന് ഉടയണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ തക്കാളി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും വേഗത്തിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് നാളികേരം അരച്ച് തയ്യാറായി കേട്ടോ. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പരിപ്പും വെന്ത് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ തക്കാളി തയ്യാറായി നോക്കാം. തക്കാളി ഇതാ ഉടഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ട് മിനിറ്റ് ആയി, നന്നായി ഉടഞ്ഞു തക്കാളി. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് പടവലങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പടവലങ്ങയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുക. ഈ തക്കാളിയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പടവലങ്ങ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കഴിക്കുക കേട്ടോ. അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി ആ മസാല മൂക്കുന്നവരെ കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ. നന്നായിട്ട് മസാലയുടെ പച്ചമണം പോകണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്തു. ഇനി നമുക്ക് നാളികേരം ജീരകം കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് മിക്സി ഒതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മിക്സി ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസ് മീഡിയത്തിലേക്ക് ആക്കി അടച്ചു വെച്ചു, അഞ്ച് മിനിറ്റ് വേവിച്ചു. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായി വെന്ത് കാണും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, തോരപ്പരിപ്പ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി എങ്കിലും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. എന്നാലൊരു യോജിപ്പാവുള്ളൂ എല്ലാ നമ്മുടെ നാളികേരവും പരിപ്പും എല്ലാം കൂടെ. അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് നല്ലോണം പാകമായി. അപ്പോൾ നമ്മുടെ കറി പാകമായി. ഉപ്പൊക്കെ നോക്കുക. ഇനി നമുക്ക് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. എന്നിട്ട് കറി ഒന്ന് നന്നായി വറുത്തിടാം. അപ്പോൾ ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇതാ പാൻ അടുപ്പത്ത് വെച്ചു, രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ മൂത്തപ്പോൾ ഇതാ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു സ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ കടുക് നന്നായി പൊട്ടി. ഇനി ആ കറിവേപ്പിലയും കൂടി മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചുഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വാങ്ങി വെച്ച കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.